വീണ്ടും റാഷ്ഫോർഡിന്റെ ചിറകിലേറി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പ്രീമിയർ ലീഗിൽ വമ്പം വിജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ ലെസ്റ്റർ സിറ്റിയെ തകർത്തുവിട്ടത്. തുടർച്ചയായ 7 ഹോം മത്സരത്തിലും ഗോൾ കണ്ടെത്തിയ റാഷ്ഫോർഡിന്റെ ഇരട്ട ഗോളിന്റെ ബലത്തിലാണ് റെഡ് ഡെവിൾസിന്റെ വിജയം. യുണൈറ്റഡിന്റെ 3-ാം ഗോൾ സാഞ്ചോയാണ് നേടിയത്. 2 അസിസ്റ്റുകൾ കണ്ടെത്തിയ ബ്രൂണോ ഫെർണാണ്ടസും തകർപ്പൻ പ്രകടനമാണ് ടീമിന് വേണ്ടി പുറത്തെടുത്തത്. കളിയുടെ തുടക്കത്തിൽ ഒരു സേഫ് അപ്രോച്ചാണ് യുണൈറ്റഡ് കാണിച്ചത്. സൂക്ഷിച്ചാണ് കളിച്ചത്. അത് കാരണം ആക്രമണങ്ങൾ കുറവായിരുന്നു. എങ്കിലും 25-ാം മിനിറ്റിൽ റാഷ്ഫോർഡാണ് യുണൈറ്റഡിന്റെ ആദ്യ ഗോൾ നേടിയത്. റാഷ്ഫോർഡിന് ഓടിപ്പിടിക്കാവുന്ന ഭാഗത്തിൽ ബ്രൂണോ ഫെർണാണ്ടസ് മുന്നോട്ട് നൽകിയ പന്തിൽ നിന്നാണ് ഗോൾ വന്നത്. ബോൾ പിടിച്ചെടുത്ത റാഷ്ഫോർഡ് അല്പം കൂടി മുന്നേറി പന്തിനെ പോസ്റ്റിലേക്ക് അടിച്ചു. 2-ാം പകുതിയിൽ ഒരു ഗോൾ കടം വീട്ടാനായി ഇറങ്ങിയ ലെസ്റ്ററിന് ഒരു പഴുതു നൽകാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടക്കം മുതലേ ആക്രമിച്ച് കളിച്ചു. 56-ാം മിനിറ്റിലാണ് യുണൈറ്റഡിന്റെയും റാഷ്ഫോർഡിന്റെയും 2-ാം ഗോൾ വരുന്നത്. ഇത്തവണ ഫ്രെഡ് നൽകിയ ത്രൂബോളുമായി മുന്നോട്ട് കുതിച്ച റാഷ്ഫോർഡ് പന്തിനെ അനായാസം വലയിലാക്കി. ആദ്യം റഫറി ഓഫ്സൈഡ് വിളിച്ചെങ്കിലും വാർ ചെക്ക് ചെയ്ത ശേഷം ഗോൾ അനുവദിക്കുകയായിരുന്നു. തുടർന്ന് നിരന്തരമായി റെഡ് ഡെവിൾസ് ആക്രമിച്ച് കളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 3-ാം ഗോൾ വന്നു. ഇത്തവണ പകരക്കാരനായി വന്ന സാഞ്ചോയാണ് ഗോൾ കണ്ടെത്തിയത്. ബ്രൂണോ ഫെർണാണ്ടസ് വലതുഭാഗത്തു നിന്ന് നൽകിയ പാസ് ഒരു ഇടങ്കാർ ഷോട്ടിലൂടെയാണ് സാഞ്ചോ വലയിലാക്കിയത്. ലെസ്റ്ററിനെ ആക്രമിക്കാൻ വിടാതെ നിരന്തരം യുണൈറ്റഡ് ആക്രമിച്ച് കളിച്ചുകൊണ്ടേയിരുന്നു. വിജയത്തോടെ 24 മത്സരങ്ങളിൽ നിന്ന് 49 പോയിന്റുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2-ാം സ്ഥാനത്തുള്ള സിറ്റിയുമായി പോയിന്റ് വ്യത്യാസം 3 ആക്കി കുറച്ചിരിക്കുകയാണ്. അടുത്ത മത്സരത്തിൽ യൂറോപ്പ ലീഗിൽ ബാഴ്സയെ നേരിടാനിരിക്കുന്ന ഇംഗ്ലീഷ് ക്ലബിന് ഈ വിജയം വലിയ കരുത്താണ്.